നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലീഗ്സ് കപ്പിലെ ഇന്റർ മയാമിയുടെ അപരാജിത കുതിപ്പ് ഇന്ന് കിരീടത്തിൽ മുത്തമിട്ടുകൊണ്ട് അവസാനിപ്പിക്കാനാവുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഇന്നാണ് ലീഗ്സ് കപ്പിൻ്റെ ഫൈനൽ മത്സരം വരുന്നത്. നാഷ്വിൽ എഫ് സി ആണ് ഇന്റർ മയാമിയുടെ എതിരാളികൾ. ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് നാളെ രാവിലെയാണ് കളി കാണാൻ കഴിയുക. യുഎസിലാണ് ഇന്ന് കളി എന്ന് പറഞ്ഞത്, പക്ഷെ നമ്മുടെ ടൈം സോണിൻ്റെ വ്യത്യാസമുണ്ട്. നാളെ രാവിലെ 6:30-നാണ് മത്സരം ആരംഭിക്കുന്നത്. എന്തായാലും കടുത്തൊരു പോരാട്ടം നടക്കും എന്ന പ്രതീതി നാഷ്വിൽ എഫ് സിയുടെ പരിശീലകനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ MLS-ൽ വളരെ പരിതാപകരമായ സ്ഥിതിയിൽ നിന്ന ഇന്റർ മയാമി മെസ്സി എത്തിയതോടുകൂടി പൂർണ്ണമായും മാറുകയും ലീഗ്സ് കപ്പിലെ വിജയക്കുതിപ്പ് നടത്തുകയും ചെയ്തതാണ് നമ്മൾ കണ്ടത്. ലീഗ്സ് കപ്പിലെ ആദ്യ മത്സരത്തിൽ അവർ ക്രൂസ് അസൂളിനെ 2-1 പരാജയപ്പെടുത്തി. അതിനുശേഷം രണ്ടാമത്തെ കളിയിൽ അറ്റ്ലാന്റ യുണൈറ്റഡിനെ 4-0 തകർത്ത് വിട്ടത്. ഇന്റർ മയാമിയും ഓർലാൻഡോ സിറ്റിയും തമ്മിൽ നടന്ന കളി 3-1 ഇന്റർ മയാമി വിജയിച്ച് കയറിയത്. ഡല്ലാസ് എഫ് സിയെ പെനാൽറ്റിയിൽ 3-5 പരാജയപ്പെടുന്ന കാഴ്ചയുണ്ട്. 4-4 സമനില, പിന്നീട് പെനാൽറ്റിയിൽ 3-5 വിജയം. ഷാർലറ്റ് എഫ് സിക്കെതിരെ 4-0 വിജയം. പിന്നീട് സെമി ഫൈനലിൽ ഫിലാഡൽഫിയ യൂണിയനെതിരെ 1-4 വിജയം. അങ്ങനെ ഗോളടിച്ച് തിവർത്തുകൊണ്ട് തന്നെയാണ് ഇന്റർ മയാമി എത്തുന്നത്. ലിയോ മെസ്സി കളിച്ച കളികളിലൊക്കെ ഗോളടിച്ചു. US-ലേക്ക് എത്തിയതിന് ശേഷം അദ്ദേഹം കളിച്ച എല്ലാ മത്സരങ്ങളിലും ഗോളുമായിട്ട് ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നും അദ്ദേഹത്തിൻ്റെയും സെർജിയോ ബുസ്കറ്റ്സിൻ്റെയും ജോഡി ആൽബയുടെയും ഒക്കെ മികവിൽ അവരോടൊപ്പം യുവതാരങ്ങൾ കൂടി അഞ്ഞടിക്കുമ്പോൾ ഇന്റർ മയാമിക്ക് നാഷ്വിൽ എഫ് സിയെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ്. കിരീടം ചൂടാനായാൽ ലിയോ മെസ്സിക്ക് ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും കൂടുതൽ കിരീടങ്ങൾ നേടിയ താരമെന്ന റെക്കോർഡിലേക്ക് എത്താനും കഴിയും. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.